IT4 ഓഫീസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഫോർത്ത് സെമസ്റ്റർ സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് വേർഡ് പ്രോസസ്സിംഗ് പാക്കേജ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമുക്കറിയാം, നമുക്കൊരു ഓഫീസിലൊക്കെ ആണെങ്കിൽ ഒരു ലെറ്റർ ടൈപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ, നേരത്തെയൊക്കെ ആണെങ്കിൽ നമ്മൾ പേപ്പറും പേനയൊക്കെ ഉപയോഗിച്ചിട്ട് ലെറ്റർ ടൈപ്പ് ചെയ്യുമായിരുന്നു. അതിനുശേഷം പിന്നെ ടൈപ്പ് റൈറ്റേഴ്സ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ പേപ്പറും പേനയും ഉപയോഗിച്ചിട്ട് നമ്മൾ മാനുവലായിട്ട് ടൈപ്പ് ചെയ്യുന്ന രീതിയും ഈ ടൈപ്പ് റൈറ്റർ പോലെയുള്ള മെഷീൻസൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ അകത്ത് നമുക്ക് ചേഞ്ചസ് വരുത്താനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. ഒരു തവണ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്തേക്ക് ഇടയ്ക്ക് എന്തെങ്കിലും വാക്കുകൾ കൂട്ടിച്ചേർക്കാനോ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനും പുതിയ സെൻറ്റൻസൊക്കെ ആഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ തന്നെ ഫോട്ടോ പോലെയുള്ള ഇമേജുകൾ, ഗ്രാഫ്സ്, ടേബിൾ, ചാർട്ട് ഇതൊക്കെ ആഡ് ചെയ്യാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടേഴ്സിൻ്റെ കാലം വന്നു. കമ്പ്യൂട്ടേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിതേപോലെ ലെറ്ററൊക്കെ ടൈപ്പ് ചെയ്യുന്നതിനുള്ള സോഫ്റ്റ്വെയർസിൻ്റെ ഒരു ആവശ്യകതയും പിന്നീട് വന്നു. അപ്പോൾ ലെറ്റേഴ്സൊക്കെ ടൈപ്പ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ നോട്ട് പാഡ് പോലെയുള്ള ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിക്കാം, പിന്നെ വേർഡ് പാഡ് പോലെയുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാം. പക്ഷേ അതിനൊക്കെ കുറച്ചൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ. അപ്പം വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ അകത്ത് പറ്റുന്നത്? വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മാറ്റർ ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. ടൈപ്പ് ചെയ്തതിന് ശേഷം അത് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്കതിനെ മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ എഡിറ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇടയ്ക്ക് വേർഡ്സ് കൂട്ടിച്ചേർക്കാൻ, വേർഡ്സ് അല്ലെങ്കിൽ സെൻറ്റൻസ്, പാരഗ്രാഫുകളൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ അകത്തേക്ക് കൂട്ടിച്ചേർക്കാനും ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. ഏതെങ്കിലുമൊക്കെ വേർഡ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഗ്രാമർ ഒക്കെ നമുക്ക് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെയുള്ള എറേഴ്സ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നടത്തിത്തരുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെയാണ് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വേർഡ് പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറാണ്, ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എനി സോർട്ട് ഓഫ് പ്രിൻ്റബിൾ മെറ്റീരിയൽ. അതായത് നമുക്ക് ഇപ്പോൾ കമ്പ്യൂട്ടറിൽ നമ്മളൊരു കോപ്പി എടുത്ത് ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്ത് സേവ് ചെയ്യുകയാണെങ്കിൽ അതിനെ സോഫ്റ്റ് കോപ്പി എന്ന് പറയും. അത് നമ്മൾ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മളതിനെ ഹാർഡ് കോപ്പി എന്ന് പറയും. അതേപോലെ നമുക്ക് ഭാവിയിൽ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡോക്യുമെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളെ അല്ലെങ്കിൽ പ്രോഗ്രാമുകളെ ആണ് വേർഡ് പ്രോസസ്സർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പോസ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, ഫോർമാറ്റ് ചെയ്യുക, പ്രിൻ്റ് ചെയ്യുക, ഇതെല്ലാം തന്നെ ആ പ്രൊഡക്ഷൻ എന്നുള്ള വാക്കിൽ പെടുന്നുണ്ട്. നമുക്ക് കണ്ട് പരിചയമുള്ള ഒരു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് MS Word ആണ്. MS Word എന്ന് പറയുന്നത് MS Office പാക്കേജിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. പക്ഷേ MS Word മാത്രമല്ല, അതിന് മുന്നേ പലതരത്തിലുള്ള വേർഡ് പ്രോസസ്സിംഗ് പാക്കേജുകൾ നമുക്ക് അവൈലബിളാണ്. WordStar, വേർഡ് പെർഫെക്റ്റ്, പ്രൊഫഷണൽ റൈറ്റ്, ലിബർ ഓഫീസ് റൈറ്റർ തുടങ്ങിയ സോഫ്റ്റ്വെയറുകളെല്ലാം തന്നെ വേർഡ് പ്രോസസ്സിംഗിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് പഠിക്കാനുള്ളത് MS Word എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ MS Word എന്ന് പറയുന്നത് MS Office എന്ന് പറയുന്ന ഒരു വലിയ പാക്കേജിൻ്റെ ഭാഗമായിട്ട് വരുന്ന സോഫ്റ്റ്വെയറാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് MS Office നമുക്ക് ഉപയോഗിക്കുന്ന എന്തിനാണെന്നറിയാം. MS Office അകത്ത് നമുക്ക് വേർഡ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള വേർഡ് മാത്രമല്ല, എക്സെല്, പവർ പോയിൻ്റ് തുടങ്ങിയ എല്ലാ തരത്തിലുമുള്ള സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ അതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ആപ്ലിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കറിയാം MS Office അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മൈക്രോസോഫ്റ്റാണ്. 1989 August 1 അതിൻ്റെ ഫസ്റ്റ് വേർഷൻ റിലീസ് ചെയ്തത്. അതിനുശേഷം പല വേർഷൻസ് വന്നു. ഈ ടെക്സ്റ്റ് പ്രിപ്പയർ ചെയ്ത സമയത്ത് അവർ കൊടുത്തിരിക്കുന്ന ലാസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് 2013 June 5 MS Office 2010 എന്ന് പറയുന്ന വേർഷൻ റിലീസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് മാത്രമല്ല, ഇപ്പോൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻസൊക്കെ ഇപ്പം അവൈലബിളാണ്. 365 എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ഞാനിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. MS Office 2013 എന്ന് പറയുന്ന പാക്കേജാണ്. നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ വേർഡിനെ കുറിച്ച് പഠിക്കും. അതിനുശേഷമുള്ള മൊഡ്യൂളുകളിൽ എക്സെല്,
പവർ പോയിൻ്റ്, അത് രണ്ടെണ്ണം പഠിക്കും. അതിനുശേഷം അടുത്ത വർഷം നിങ്ങൾ തേർഡ് ഇയറിലേക്ക് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആക്സസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചും കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ MS ഓഫീസ് എന്ന് പറയുന്ന പാക്കേജിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുള്ള ഈ വേർഡ് പ്രോസസ്സിങ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ വളരെ ഈസി ആയിട്ട് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് ഒരു തവണ നമ്മളൊരു ഒരു റെസ്യൂമിയോ ഒരു ലെറ്ററോ ആയിക്കോട്ടെ അത് ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ഏത് സമയത്ത് വേണമെങ്കിലും പിന്നീട് നമുക്ക് ആ കോപ്പിയിൽ മോഡിഫിക്കേഷൻസ് സാധിക്കും. ആ ഡോക്യുമെൻറ്റിലേക്ക് വേർഡ്സ് സെൻറ്റൻസുകളൊക്കെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും സാധിക്കും. അതേപോലെ തന്നെ പാരഗ്രാഫുകൾ കോപ്പി ചെയ്യാനായിട്ട് സാധിക്കും. പാരഗ്രാഫ്, ടെക്സ്റ്റ് അതൊക്കെ നമുക്കൊരു ഡോക്യുമെൻറ്റിൽ ഒരു റിപ്പോർട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തോന്നി ഈ പാരഗ്രാഫ് ഇവിടെ അല്ലായിരുന്നു വേണ്ടിയിരുന്നത്, അത് ഇത് രണ്ട് പാരഗ്രാഫിന് ശേഷം വന്നാൽ നന്നായിരുന്നു എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്കതിന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. കോപ്പി പേസ്റ്റ് ചെയ്യോ കട്ട് പേസ്റ്റ് ചെയ്യോ എന്ത് വേണമെങ്കിലും സാധിക്കും. അതേപോലെ തന്നെ നമ്മളുടെ പേജ് നമ്മൾ പ്രിപ്പയർ ചെയ്ത ആ ഒരു പേജിൻ്റെ മാർജിൻസ്, ലേ ഔട്ട്, ഓറിയൻറ്റേഷനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഡോക്യുമെൻറ്റിൻ്റെ തന്നെ മൾട്ടിപ്പിൾ കോപ്പീസ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ മെയിൽമേർജ് പോലെയുള്ള ഫീച്ചേഴ്സ് ഉണ്ട്, മെയിൽമേർജിൻ്റെ ഫീച്ചേഴ്സിൻ്റെ സഹായത്തോടെ ഒരു ലെറ്റർ തന്നെ നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും അത് മെയിൽ ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ ഫയൽ മറ്റു ഫയലുകളുമായിട്ട് മെർജ് ചെയ്യാനോ നമ്മുടെ ഫയലിലേക്ക് ഗ്രാഫ്, ചാർട്ട് പോലെയുള്ളവ ഇൻസേർട്ട് ചെയ്യാനും നമുക്ക് ഈ വേർഡ് പ്രോസസ്സിങ് സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ സാധിക്കും. ഇതൊക്കെയാണ് ജനറലായിട്ടുള്ള വേർഡ് പ്രോസസ്സിങ് ഒരു ആപ്ലിക്കേഷൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുന്നത് MS വേർഡിനെ കുറിച്ചായിട്ടാണ്. MS വേർഡിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് MS വേർഡ് ഉപയോഗിച്ച് നമുക്കൊരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും, അത് പിന്നീട് എഡിറ്റ് ചെയ്യാനും സാധിക്കും. എഡിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിലേക്ക് കൂടുതലായിട്ടുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യാനോ ഇപ്പം നിലവിലുള്ള എക്സിസ്റ്റിംഗ് ടെക്സ്റ്റിനെ ഡിലീറ്റ് ചെയ്യാനോ അതിനെ വേറൊരു ഭാഗത്തേക്ക് ആ ഡോക്യുമെൻറ്റിൻ്റെ തന്നെ ഒരു പേജിൽ നിന്നും ഇന്നൊരു പേജിലേക്ക് മൂവ് ചെയ്യാനും ഒക്കെ സാധിക്കും. നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ മാർജിൻസ്, പേജ് ലെങ്ത്, ഓറിയൻറ്റേഷൻ തുടങ്ങിയവ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പാരഗ്രാഫ് ഓർ ടെക്സ്റ്റ് നമുക്കൊരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാരഗ്രാഫ് അല്ലെങ്കിൽ ടെക്സ്റ്റിനെ നമുക്ക് 10-20 പേജുകളുള്ള ഒരു ഡോക്യുമെൻ്റാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് പേജിൽ നിന്നും ലാസ്റ്റ് പേജിലേക്കൊക്കെ നമുക്കതിനെ മൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. സ്പെല്ലിങ് ചെക്ക് ചെയ്യാനായിട്ട്, സ്പെല്ലിങ് മിസ്റ്റേക്ക് മാത്രമല്ല ഗ്രാമർ ചെക്കിങ്ങും കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു വേർഡൊക്കെ ടൈപ്പ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ അകത്ത് റെഡ് കളറിൽ അണ്ടർലൈൻ ചെയ്ത് വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ആ വേർഡിൻ്റെ സ്പെല്ലിങ്ങിൽ തെറ്റുണ്ടെന്നാണ്. അതേപോലെ തന്നെ ഒരു സെൻറ്റൻസ് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ബ്ലൂ കളറിലാണ് അത് ആ സെൻറ്റൻസ് അണ്ടർലൈൻ ചെയ്ത് വരുന്നതെങ്കിൽ അവർ പറയും അതിൻ്റെ എന്തെങ്കിലും ഗ്രാമർ കറക്ഷൻ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് എന്നൊക്കെ ഒരു സജഷൻ പോലെ തരുന്നുണ്ട്. ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓട്ടോമാറ്റിക് എറർ കറക്ഷൻ ഫീച്ചേഴ്സും ഈ MS വേർഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഫോണ്ട്, നമുക്ക് അറിയാം പല ടെക്സ്റ്റിലെ ഹെഡിങ്ങിന് ചിലപ്പോൾ സൈസ് കൂടുതൽ വേണമായിരിക്കും, കണ്ടൻറ്റിന് സൈസ് കുറച്ച് മതിയായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഏത് ഒരു ടെക്സ്റ്റിൻ്റെ ഏത് ഭാഗത്തെ വേർഡ്സിനോ സെൻറ്റൻസിനോ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് അതിൻ്റെ ഫോണ്ട് സൈസും കളറും ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് അണ്ടർലൈൻ ചെയ്യാനോ ഇറ്റാലിക്സിൽ കൊടുക്കാനോ ഒക്കെ ആയിട്ട് നമുക്കിതിൽ വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ സഹായത്തോടെ സാധിക്കുന്നുണ്ട്. ഇനി ടേബിൾസ്, റിപ്പോർട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ നമ്മളുടെ കൂടുതലായിട്ട് നമ്മളുടെ ഫൈൻഡിങ്സൊക്കെ നമുക്ക് പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടേബിളുകളുടെ സഹായം ആവശ്യമായിട്ടുണ്ട്. അതുപോലെയുള്ള ടേബിളുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് MS വേർഡിൽ സാധിക്കും. ടേബിളുകൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് കണ്ടൻറ്റ് ടൈപ്പ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം ആ ടെക്സ്റ്റിനെ ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് വേർഡിൽ നടക്കും. പിന്നെ അതേപോലെ തന്നെ പിക്ചേഴ്സ്, ഇപ്പം നമുക്കറിയാം നമ്മുടെ റെസ്യൂമിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഫോട്ടോയും കൂടെ ആ റെസ്യൂമിയുടെ കൂടെ അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതുപോലെയുള്ള പിക്ചേഴ്സ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പിക്ചേഴ്സ് എന്ന് പറയുന്നത് MS വേർഡിൻ്റെ ക്ലിപ്പ് ബോർഡിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫയലിനെ ഇൻസേർട്ട് ചെയ്തെടുക്കാനും സാധിക്കും.
ഇനി മെയിൽ മെർജ് ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ മെയിൽ മെർജ് ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു ഡോക്യുമെൻറ്റിൻ്റെ തന്നെ മൾട്ടിപ്പിൾ കോപ്പീസ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമുക്കിപ്പോൾ ഒരു അപ്ലൈ ഒരു ഇൻ്റർവ്യൂവിനുള്ള ഒരു ലെറ്റർ അയക്കുകയാണെന്ന് വിചാരിക്കുക, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെഡിങ് ഇൻവിറ്റേഷനോ എന്തെങ്കിലും തന്നെ ഒരേ കോപ്പി തന്നെ, അതിൻ്റെ മാറ്റർ സെയിം ആയിരിക്കും, ഒരു ടു അഡ്രസ്സ് പോലെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ഒരു ലെറ്റർ നമുക്ക് ഒന്നിലധികം ആൾക്കാർക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ കോപ്പീസ് ഈ മെയിൽ മെർജിൻ്റെ സഹായത്തോടെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പറയുന്നത് മാക്രോസിൻ്റെ ഫീച്ചേഴ്സിന് പറയുന്നുണ്ട്. മാക്രോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം തന്നെ റിപ്പീറ്റായിട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് അതിനെ മാക്രോ ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴാണോ ആ ഫങ്ഷൻ ആവശ്യമായിട്ടുള്ളത് അപ്പോഴൊക്കെ നമുക്ക് മാക്രോനെ കോൾ ചെയ്താൽ മതി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരേ ടെക്സ്റ്റ്, ഒരേ സെൻറ്റൻസോ അല്ലെങ്കിൽ ഒരേ വേർഡോ ഒരു ഡോക്യുമെൻറ്റിൻ്റെ പല ഭാഗത്തായിട്ട് പല സമയത്തായിട്ട് നമുക്ക് റിപ്പീറ്റായിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് എപ്പോഴും എപ്പോഴും ടൈപ്പ് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്കതിനൊരു മാക്രോ യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഈ മൊഡ്യൂളിൻ്റെ അവസാന ഭാഗത്തൊക്കെ ആയിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓൺലൈൻ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എം എസ് വേർഡിൽ നമുക്ക് എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഹെൽപ്പ് ഫീച്ചേഴ്സ് അത് ഓൺലൈനായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അറിയാം, ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമുക്ക് എം എസ് വേർഡിലാണ് എല്ലാവരും തന്നെ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊന്നും വേറെ ആരും കാണരുത് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റിനെ പാസ്വേഡ് ഉപയോഗിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സും എം എസ് വേർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി വേർഡ്, നമ്മൾ ഒരു വേർഡ് ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ അത് നമുക്ക് സാധാരണ ഒരു വേർഡിൻ്റെ ഒരു വേർഡ് ഡോക്യുമെൻ്റ് ഡോട്ട് .docx എന്നുള്ളൊരു എക്സ്റ്റെൻഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ സേവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വേർഡ് ഫോർമാറ്റിൽ മാത്രമല്ല നമുക്കൊരു PDF ഫോർമാറ്റിലേക്കോ, അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് 2013 അല്ലെങ്കിൽ 365 പോലുള്ള വേർഷൻസൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും നമുക്കതിൻ്റെ പഴയ വേർഷൻസ് 97 പോലെയുള്ള പഴയ വേർഷൻസിലേക്കും നമുക്കതിനെ മാറ്റി സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതേത് ടൈപ്പിൽ വേണമെങ്കിലും ഫയൽ ടൈപ്പിൽ വേണമെങ്കിലും ഇതിനെ സേവ് ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എം എസ് വേർഡിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഒരു ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ് തൊട്ട് ഈ സോഫ്റ്റ്വെയറിനെ കൂടുതലായിട്ട് പഠിക്കും. താങ്ക് യു.